ലൈഫ് ഓഫ് ജോസ് കുട്ടിക്ക് ശേഷം ജിത്തു ജോസഫിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ലക്ഷ്യം. ബിജു മേനോനും ഇന്ദ്രജിത്തും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മെയ് 6 തിയേറ്ററിലെത്തിയത്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ എത്തിയ ചിത്രം അങ്ങനെ തന്നെ തിരിമങ്ങുകയാണെന്നാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ട്രേഡ് അനലിസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം ലക്ഷ്യത്തിന് കേരളത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് വെറും 42,00,000 രൂപ മാത്രമാണ്. വളരെ കുറഞ്ഞ തിയേറ്ററുകൾ മാത്രമേ ചിത്രത്തിന് ലഭിച്ചുള്ളൂ എന്നത് ഒരു പോരായ്മയാണ്. ബാഹുബലി ദ കൺക്ലൂഷൻ കേരളത്തിൽ ശക്തമായ പ്രദർശനം തുടരുമ്പോഴാണ് ലക്ഷ്യം തിയേറ്ററിലെത്തുന്നത്. ദുൽഖർ സൽമാന്റെ കോമ്രേഡിൻ അമേരിക്ക എന്ന ചിത്രവും ലക്ഷ്യത്തിന് വെല്ലുവിളിയായി. അൻസാർ ഖാന്റെ ടെലിഫിലിമായ മുഖാമുഖം ആസ്പദമാക്കിയാണ് ജിത്തു ജോസഫ് ലക്ഷ്യം എന്ന ചിത്രം ഒരുക്കിയത്. തീർത്തും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് തടവുകാട്ട കഥയാണ് ചിത്രം. ശിവിത നായരാണ് ഇന്ദ്രജിത്തിന്റെ നായിക എത്തുന്നത്. ഷമ്മി തിലകൻ, കിഷോർ സത്യ തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ശരാശരി അഭിപ്രായമാണ് ലക്ഷ്യത്തിന് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ജിത്തു ജോസഫിന്റെ മരുന്ന് തീർന്നു എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. മെമ്മറീസ്, ദൃശ്യം പോലുള്ള സിനിമകൾ ഒരിക്കൽ സംവിധായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്നാണ് പ്രേക്ഷക അഭിപ്രായം. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് 9.